നമസ്കാരം എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും. എൻട്രിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ്. ഇപ്പൊ ക്ലാസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി കാണുക, നോട്ട് എഴുതി പഠിക്കുക. ഇനി വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ പാഠഭാഗമാണ് ഗ്രാമപഞ്ചായത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രാമപഞ്ചായത്തിനെ പറ്റി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആനുകാലിക സംഭവങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വസ്തുത ഇതാണ്, കേരളത്തിൽ ആകെ എത്ര അല്ലെങ്കിൽ നിലവിൽ കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ 941 ആണ്. അപ്പൊ നിലവിൽ കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട് എന്നൊരു ധാരണ മനസ്സിലുണ്ടായിരിക്കണം. അടുത്തത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? അത് 5 വർഷമാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആയിക്കോട്ടെ, അവയുടെ എല്ലാം അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷം തന്നെയാണ്? അത് 5 വർഷം തന്നെയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലായിക്കോട്ടെ, വൺ വേർഡ് ചോദ്യമായിക്കോട്ടെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്യാൻ പറ്റണം. അപ്പൊ നിലവിൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ 941, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ ആൻസർ നിങ്ങൾ പറ, ആൻസർ 5 വർഷമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഭരണസമിതി അംഗങ്ങൾ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗ്രാമപഞ്ചായത്തിൽ ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ ആ ഭരണസമിതി അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് രൂപീകരിക്കുന്ന കമ്മിറ്റികളെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. മറക്കരുത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയുള്ള പൊതു അറിവ് എന്ന പാഠഭാഗമാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വസ്തുതകൾ മനസ്സിലേക്ക് വരണം. ചോദ്യം എങ്ങനെയാ, ഭരണസമിതി അംഗം, ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ, അതായത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിക്കോട്ടെ, അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് രൂപീകരിക്കുന്ന കമ്മിറ്റികളെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നിലവിൽ കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണെന്ന് അറിയാമല്ലോ, 5 വർഷമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം ഇതാണ്, കേരളത്തിൽ നിലവിൽ 15-ാമത്തെ നിയമസഭയല്ലേ? കേരളത്തിലെ നിലവിലെ 15-ാമത്തെ നിയമസഭയാണല്ലോ. ആ നിയമസഭയ്ക്ക് ഒരു മന്ത്രിസഭയുണ്ടല്ലോ. നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെഴുതും? ആൻസർ MV ഗോവിന്ദൻ മാസ്റ്റർ ആണ് നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അപ്പൊ നമുക്ക് വേണ്ടത് ഇതിവിടെ MV അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മൂന്ന് പോർട്ട്ഫോളിയോ ഓർത്തു വച്ചേക്കണം. ഒന്നാമത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണമാണ്, മറ്റൊന്ന് ഗ്രാമവികസനമുണ്ട്, മറ്റൊന്ന് ഇനി ഒരെണ്ണമുണ്ട് നഗരാസൂത്രണം. ഒരെണ്ണം കൂടെ പറഞ്ഞോട്ടെ, എക്സൈസ്. അപ്പൊ എക്സൈസ്, നഗരാസൂത്രണം, ഗ്രാമവികസനം, തദ്ദേശ സ്വയംഭരണം, ഇത്രയും പോർട്ട്ഫോളിയോ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ 15-ാമത് നിയമസഭയാണ്, 15-ാം നിയമസഭയിൽ 140 അംഗങ്ങളെ ഉള്ളൂ. അതിൽ 11 പേര് വനിതാ അംഗങ്ങളാണ്. അതിൽ 3 വനിതാ മന്ത്രിമാരാണ്. 3 ആളുകളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആരൊക്കെയാണെന്ന് അറിയാലോ, ആർ ബിന്ദു, ചിഞ്ചുറാണി, വീണ ജോർജ്, 3 വനിതാ മന്ത്രിമാർ. അതിൽ ആർ ബിന്ദുവിന്റെ വകുപ്പുകൾ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം ചോദിച്ചാലും ആർ ബിന്ദു തന്നെ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ചിഞ്ചുറാണി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം വരുമല്ലോ. അവര് 2 പോർട്ട്ഫോളിയോയിലെ മന്ത്രിയാണ്. ഏതൊക്കെയാ? ഒന്ന് മൃഗസംരക്ഷണം, മറ്റൊന്ന് ക്ഷീര വികസനം. അപ്പൊ 3-ാമത്തെ വനിതയും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്ക്, വീണ ജോർജ്. വീണ ജോർജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിലവിലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. ആര്? വീണ ജോർജ്. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി മാത്രമല്ല വീണ ജോർജ്, മറ്റൊരു പോർട്ട്ഫോളിയോ കൂടി ഓർത്തു വച്ചേക്കുക, കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസം എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്, മെഡിക്കൽ വിദ്യാഭ്യാസം ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആർ ബിന്ദുവാണ്, ഇത് മെഡിക്കൽ വിദ്യാഭ്യാസം വീണ ജോർജ് ആണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ ശിവൻകുട്ടിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇനി ഒരു ചോദ്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, 15-ാം നിയമസഭയിൽ പിണറായി വിജയൻ ഉൾപ്പെടെ എത്ര മന്ത്രിമാരുണ്ട്?
പിണറായി വിജയൻ ഉൾപ്പെടെ എത്ര മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചാൽ 21 മന്ത്രിമാരാണുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്ര മന്ത്രിമാരാണെന്ന് ചോദിച്ചാൽ ആൻസർ 21. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതാണ്. ഇനി നമുക്ക് വേണ്ട ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പൊ നിലവിലെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം പറഞ്ഞു, 941 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ കാലാവധി പറഞ്ഞു 5 വർഷം. ഭരണസമിതി അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് രൂപീകരിക്കുന്നതിനെ അറിയപ്പെടുന്ന പേര് പറ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്നാണ്. അടുത്തത് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 4. ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാ? അത് 4. ഏതൊക്കെയാണെന്ന് പറയാം. ധനകാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 2 വികസനം, 3 ക്ഷേമകാര്യം, 4 ആരോഗ്യവും വിദ്യാഭ്യാസവും. അങ്ങനെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഇവിടെ ഉള്ളത്, ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇനി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നമ്മൾ പറയും. അപ്പൊ അതിനിടയിൽ എന്ത് കൂടിക്കൂടി വരും? ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം കൂടാൻ കുറയാം, കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. അപ്പം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 4. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഏതൊക്കെയാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ? ധനകാര്യം വരുന്നുണ്ട്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരുന്നുണ്ട്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വരുന്നുണ്ട്, ആരോഗ്യവും വിദ്യാഭ്യാസവും വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ മറ്റൊരു കമ്മിറ്റി കൂടി ഉണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ ഇത് പഠിക്കട്ടെ, ഓർത്ത് വെച്ചേക്കുക. അടുത്തത് പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ടല്ലോ, ഈ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആകുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റും അല്ല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, പഞ്ചായത്തുകളിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആകുന്നത് ആരാ? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്. ഒരു ചോദ്യം കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേരെന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അത് അഡ്വാൻസ് ആയിട്ട് ഞാൻ അങ്ങ് പറഞ്ഞത്, ഇനി വരുന്ന കണ്ടന്റുകളെല്ലാം ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേരാണ് പഞ്ചായത്ത് സെക്രട്ടറി. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേര് പറ, അത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പൊ എത്ര പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ? എത്ര ഗ്രാമപഞ്ചായത്തുണ്ട്? 941. ഓക്കെ ആണല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ല നമ്മൾ പറയുന്നത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? അത് 4 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം പറയുന്നു, കേരളത്തിൽ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ കുമളി, ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. ഓക്കെയാണേ. 941 ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ആൻസർ ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്താണ്. ഇനി നമ്മുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തിലാണല്ലോ എന്ത് നമ്മുടെ ജനങ്ങളുടെ ഒക്കെ പ്രാതിനിധ്യവും വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഓരോരോ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് എന്ത് നടത്താറുണ്ട്? ഗ്രാമസഭ നടത്താറുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം പറഞ്ഞോട്ടെ. 1, ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? ഗ്രാമസഭ, അതായത് ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും ആയിരിക്കും. അപ്പൊ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റാ. മറക്കല്ലേ. അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. എന്താ കുഴപ്പിക്കുന്ന ചോദ്യം? സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആകുന്നത് എപ്പോഴും ആരായിരിക്കും? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്, കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. അപ്പൊ കണ്ണൂരിന്റെ ആദ്യകാല പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ, നൗറ എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയുള്ള പൊതു അറിവ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാ? അത് വളപട്ടണം, കണ്ണൂർ ജില്ലയിലാണ്. അടുത്തത്, അപ്പൊ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത്, താഴെ പറഞ്ഞതിൽ ശരി ഏത് തെറ്റേത് തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യം വന്നാലും എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡെപ്തോടുകൂടി പഠിക്കുന്നത്, അല്ലെങ്കിൽ ആഴത്തിൽ തന്നെ പഠിപ്പിച്ചു പോകുന്നത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്, അത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത, കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാ? അത് ഇടമലക്കുടിയാണ്, ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നയാ, കേരളത്തിൽ ആദ്യത്തെ ട്രൈബൽ ഗ്രാമപഞ്ചായത്ത്, കേരളത്തിൽ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഇടമലക്കുടി, കേരളത്തിൽ ആദ്യത്തെ ആദിവാസി താലൂക്ക് ചോദിച്ചാലോ അത് അട്ടപ്പാടി. 2 ചോദ്യമാണ്. കേരളത്തിൽ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി ജില്ലയിലും
കേരളത്തിൽ ആദ്യത്തെ ആദിവാസി താലൂക്ക് ചോദിച്ചാൽ അത് അട്ടപ്പാടി ഏത് ജില്ലയിൽ? പാലക്കാട് ജില്ലയിൽ. അട്ടപ്പാടി കൂടി ഒഴുകുന്ന നദിയെ അറിയാലോ, അത് ശിരുവാണി നദിയാണ്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെന്ന് വിശ്വസിക്കുന്നു, അത് വിട്ടേക്ക്. അപ്പൊ കേരളത്തിൽ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കിട്ടി. വളപട്ടണം ഏത് ജില്ലയിലാ? പറ ആൻസർ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് വളവണ്ണ കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ജില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആനുകാലിക സംഭവങ്ങൾ കൂടി പറഞ്ഞോട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആനുകാലിക സംഭവങ്ങൾ ഒന്ന് പറയുകയാണ്. ഒന്ന്, കേരള സംസ്ഥാനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? അപ്പൊ നമുക്കറിയാവുന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ എന്തും ആയിക്കോട്ടെ, പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ വേണ്ട അടിസ്ഥാന പ്രായം, അതായത് ഏറ്റവും കുറഞ്ഞ പ്രായം 21. അപ്പൊ ഈ 21 എന്ന് പറയുന്ന അക്കം ഒന്ന് പഠിച്ചു വെച്ചേക്ക്. നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, കേരള സംസ്ഥാനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ്. ഈ രേഷ്മ മറിയം റോയ് പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മറക്കല്ലേ, ഒരു ആനുകാലിക സംഭവമാ പറയുന്നേ. കേരള സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് രേഷ്മ മറിയം റോയ്. അരുവാപ്പുലം പഞ്ചായത്തിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. അടുത്ത ചോദ്യം, പട്ടികവർഗത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്ന് ചോദിച്ചാലും കേരളത്തിൽ നിന്ന് ചോദിച്ചാലും, ഇന്ത്യയിൽ പട്ടികവർഗത്തിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാലും കേരളത്തിൽ നിന്ന് ചോദിച്ചാലും ഒരേ ഉത്തരം, രാധിക മാധവൻ. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, രണ്ട് ആനുകാലിക സംഭവങ്ങളാണ്, മാറുന്ന സമയത്ത് മാറ്റി പഠിച്ചോണം. ഇപ്പോഴത്തെ ആനുകാലിക വസ്തുത ഈ രണ്ട് വ്യക്തിത്വമാണ്, രേഷ്മ മറിയം റോയ് പത്തനംതിട്ട ജില്ലയിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തും രാധിക മാധവൻ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ ആണ്, മറക്കല്ലേ. 941 ഗ്രാമപഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാവുന്നത് പഞ്ചായത്തിൽ ആരാണ്? വൈസ് പ്രസിഡന്റ് ആയിരിക്കും, മറക്കരുത്. ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് ആരാ? വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? പഞ്ചായത്ത് സെക്രട്ടറി. അടുത്ത രണ്ടാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വസ്തുത പറയുന്നു, ബ്ലോക്ക് പഞ്ചായത്ത്. നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്ത്, കേരളത്തിലെ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. അപ്പൊ നമ്മൾ നേരത്തെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒന്ന് ആഡ് ചെയ്താൽ മതി. ഗ്രാമപഞ്ചായത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ എന്തുണ്ട്? ഒരു അധ്യക്ഷനുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അധ്യക്ഷൻ. ശരിയാണോ? ബ്ലോക്ക് പഞ്ചായത്തിൽ ഓരോ അംഗങ്ങളില്ലേ, ആ അംഗങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ പ്രസിഡന്റ്. ശരിയാണോ? ഓർത്തു വച്ചേക്ക്. അപ്പൊ കേരളത്തിലെ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 5 വർഷം. നേരത്തെ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണകാലാവധി 5 വർഷമാണ്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷം തന്നെ? 5 വർഷം തന്നെ. അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, ബ്ലോക്ക് പഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേര്, നേരത്തെ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേര് നമ്മൾ പറഞ്ഞായിരുന്നു എന്തുവായിരുന്നു? അത് പഞ്ചായത്ത് സെക്രട്ടറി എന്ന. ഇവിടെ നിങ്ങൾ എന്തു പറയും? അത് ബ്ലോക്ക് സെക്രട്ടറി. മറക്കല്ലേ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധിയെ അറിയപ്പെടുന്ന പേര് ബ്ലോക്ക് സെക്രട്ടറി എന്നാണെന്ന് ഓർത്തു വെച്ചേക്കുക. കേരളത്തിലെ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം പറഞ്ഞേ 152. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. അവിടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ടല്ലോ, അവിടെയും സ്റ്റിയറിംഗ് കമ്മിറ്റികളുണ്ടല്ലോ, അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മൾ പറയുന്ന നോക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം ആൻസർ 4. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ധനകാര്യം, വികസനം, ക്ഷേമകാര്യം, ആരോഗ്യവും വിദ്യാഭ്യാസവും. അവിടെയും നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ബ്ലോക്ക് പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പറ, നിങ്ങൾ പറ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നേരത്തെ ഗ്രാമപഞ്ചായത്തിലാവുമ്പോൾ വൈസ് പ്രസിഡന്റ് അല്ലയോ? ഇവിടെ ആര് തന്നെ? വൈസ് പ്രസിഡന്റ്. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഓർത്തു വെച്ചേക്കണേ. അടുത്ത ഏറ്റവും കൂടുതൽ ബ്ലോക്ക്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല, അത് തൃശ്ശൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചാൽ പറ ആൻസർ, തൃശ്ശൂരാണ്. ഓർത്തു വെച്ചേക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തേൻ കൈലാസം എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല, സ്കൂൾ ടെക്സ് ആണ് പറയുന്നത്, തേൻ കൈലാസം എന്ന
എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല തൃശൂർ ജില്ലയിലും തേൻ വഞ്ചി എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല കൊല്ലമാണ്. തേൻ കൈലാസം തൃശൂർ, തേൻ വഞ്ചി കൊല്ലം, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട്. പ്രാചീന കാലത്ത് വയൽനാട് എന്നറിയപ്പെട്ട കേരളത്തിലെ ജില്ല കൂടിയാണ് വയനാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണ ഖനനം ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ആൻസർ വയനാട്. സ്വർണ്ണ ഖനനം ആരംഭിച്ചെന്ന ജി കെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഏതാണ്? അത് വയനാടും. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ചോദിച്ചാൽ ആൻസർ തൃശ്ശൂരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടുമല്ലോ. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എണ്ണം പറ, അത് നാലാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ, ധനകാര്യം വരുന്നുണ്ട്, വികസനം വരുന്നുണ്ട്, ക്ഷേമകാര്യം വരുന്നുണ്ട്, ആരോഗ്യം വിദ്യാഭ്യാസം വരുന്നുണ്ട്. എന്തുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പോലെ തന്നെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന അതുമായി ബന്ധപ്പെടുത്തി ഒരു വസ്തുത കൂടി പറഞ്ഞോട്ടെ. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ പറയുന്നത്, കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ 3. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ 3 എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. ഈ 3 ജില്ലയിൽ 7 താലൂക്ക് വീതമുണ്ട്. അപ്പൊ മൊത്തം എത്ര താലൂക്കാണ് കേരളത്തിൽ? മൊത്തം 77 താലൂക്കുണ്ട്. അതിൽ 7 താലൂക്ക് വീതം എവിടെ ഉണ്ട്? എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. ഓർത്തു വെച്ചേക്കുക, ഓപ്ഷൻ അനുസരിച്ച് എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഇല്ലാത്ത ജില്ല, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാമല്ലോ. അങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾ എഴുതാൻ പറ്റണം. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള 3 ജില്ലകൾ ഏതൊക്കെയാ? എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. തേൻ കൈലാസം ഏതാ? തേൻ കൈലാസം തൃശ്ശൂർ, തേൻ വഞ്ചി കൊല്ലം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ജില്ലാ പഞ്ചായത്തുകളാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു കഴിഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞു കഴിഞ്ഞു, അടുത്ത് എന്ത്? ജില്ലാ പഞ്ചായത്ത്. കേരളത്തിൽ ആകെ എത്ര ജില്ലയുണ്ടെന്നറിയാലോ? 14 ജില്ലകളല്ലേ ഉള്ളൂ. അപ്പൊ എത്ര ജില്ലാ പഞ്ചായത്തേ ഉള്ളൂ? 14 ജില്ലാ പഞ്ചായത്ത്. ഇനി ഓരോന്നിനും പ്രത്യേകത ഓർത്തു വെച്ചേണം. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട എന്താ? ജില്ലാ പഞ്ചായത്തിലെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്ന പേര് പറ. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി. അപ്പൊ അവിടെ ഒരു ഗവൺമെന്റ് പ്രതിനിധി ഉണ്ട്. നമ്മൾ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു, അവിടെ ഒരു ഗവൺമെന്റ് പ്രതിനിധി ഉണ്ട്. അത് എന്ത്? പറ. പഞ്ചായത്ത് സെക്രട്ടറി. ബ്ലോക്കിലാകുമ്പോൾ ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിലാകുമ്പോൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി. വ്യത്യാസമൊന്നുമില്ല. സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന പദവി മാത്രമാണ് ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത്. അപ്പൊ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14 പറഞ്ഞു കഴിഞ്ഞു. ദെൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ്? അത് 5 വർഷമാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്തിനൊരു അധ്യക്ഷൻ കാണും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ ആണോ? കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത്? 14 ജില്ലകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ജില്ലാ പഞ്ചായത്തുകൾ? 14 ജില്ലാ പഞ്ചായത്തുകൾ. ഇനി നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 5. നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ 4 പറഞ്ഞേ, ബ്ലോക്ക് പഞ്ചായത്തിൽ 4 പറഞ്ഞേ. പക്ഷേ ഇവിടെ ജില്ലാ പഞ്ചായത്ത് വരുമ്പോൾ ഒന്നും കൂടെ ആഡാവും, അതായത് 5 വരും. 5 അഡീഷണൽ ആയിട്ട് വരുന്നത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അപ്പൊ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 5. ഏതൊക്കെ വരും? നമ്മൾ നേരത്തെ പഠിച്ച 4 എണ്ണത്തിന്റെ കൂടെ എന്തുകൂടി ഉൾപ്പെടുത്തണം? പൊതുമരാമത്ത് കൂടി ഉൾപ്പെടുത്തിയാൽ മതി. ധനകാര്യം വരുന്നുണ്ട്, വികസനം വരുന്നുണ്ട്, ക്ഷേമകാര്യം, ആരോഗ്യവും വിദ്യാഭ്യാസവും, പൊതുമരാമത്ത്. അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് ഒരു ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ജില്ലാ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരായിരിക്കും? ജില്ലാ പഞ്ചായത്ത് പറ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ബ്ലോക്കിലാവുമ്പം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്താവുമ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഓക്കെ ആണല്ലോ. എവിടെ മാത്രമാ? ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അധ്യക്ഷൻ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മുനിസിപ്പാലിറ്റിയെ പറ്റിയാണ്. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ എന്ന് പറയും. അപ്പൊ കേരളത്തിൽ നഗരസഭകളുടെ എണ്ണം പറ. 87 കേരളത്തിലുള്ളത്. 87 കേരളത്തിലുള്ളത് എന്ന ധാർമ്മികമായ ഓർമ്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. കേരളത്തിലെ നഗരസഭകളുടെ എണ്ണം എത്രയാ? 87. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പഞ്ചായത്തുകളുടെ മാതൃകയിലാണ് നഗരപ്രദേശങ്ങളിൽ നഗരസഭകൾ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ഞാൻ നോട്ട് തന്നേക്കുന്നത്. പഞ്ചായത്തുകളുടെ മാതൃകയിൽ, ഗ്രാമപഞ്ചായത്തുകളുടെ മാതൃകയിലാണ് നഗരപ്രദേശങ്ങളിൽ നഗരസഭകൾ പ്രവർത്തിക്കുന്നത്. അവിടെ അപ്പൊ നമുക്ക് വേണ്ടത് ഈ നഗരസഭ കൂട്ടായ്മയിൽ ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഒരു കൂട്ടായ്മ കൂടുമല്ലോ. അതിനെ അറിയപ്പെടുന്ന പേര് പറ, ഒരിക്കലും നഗരസഭ എന്ന് പറയരുത്, അതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? വാർഡ് സഭ. അപ്പൊ വാർഡ് സഭ വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും? ഒരാളായിരിക്കുമല്ലോ, അത് കൗൺസിലർ. നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭയിൽ വാർഡ് മെമ്പർ എന്നല്ല പറയുന്നത്, കൗൺസിലർ എന്നാ പറയുന്നത്. അപ്പൊ നഗരസഭയിൽ എന്ത്? നഗരസഭയിലുള്ള എന്ത്? വാർഡ് സഭ
ഗ്രാമസഭയ്ക്ക് തദ്ദേശീയമായിട്ടുള്ള വാക്കാണ് വാർഡ് സഭ നഗരപ്രദേശങ്ങൾ. അപ്പൊ നഗരപ്രദേശങ്ങളിലെ വാർഡ് സഭ വിളിച്ചു കൂട്ടുന്നത് കൗൺസിലറും അതിന്റെ അധ്യക്ഷ സ്ഥാനം ചെയർപേഴ്സണും എന്താണെന്ന് പറയാം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റിന് പകരം നഗരസഭകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലെ അധ്യക്ഷനെ അറിയപ്പെടുന്ന പേരാണ് ചെയർപേഴ്സൺ. അത് വനിതയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രണ്ടായാലും ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. ഇവിടെയാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭയിൽ മറക്കല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റിന് തത്തുല്യമായി എവിടെ നഗരപ്രദേശങ്ങളിലെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭയിലെ അധ്യക്ഷനെ അറിയപ്പെടുന്ന പേരാണെന്ത് ചെയർപേഴ്സൺ. അപ്പൊ നമുക്ക് വേണ്ട ഒരു ചോദ്യം പറഞ്ഞോട്ടെ, വൈസ് ചെയർപേഴ്സൺ കാണുമല്ലോ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യും. കാരണം എന്തുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏത് വകുപ്പ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന വിഭാഗമുണ്ട്. അവിടെ അധ്യക്ഷ സ്ഥാനം ആർക്കില്ല, പഞ്ചായത്ത് പ്രസിഡന്റിനോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഈ പറഞ്ഞേക്കുന്ന ചെയർപേഴ്സണോ ഉണ്ടോ, ഇല്ല. വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാൻ, ഇനി നമ്മൾ പറയും. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കണേ. അടുത്തത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് 1994 മെയ് 30. കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്ന PSC ചോദ്യത്തിന് ഉത്തര സൂചിക 1994 മെയ് 30. നഗരസഭകളിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എപ്പോഴും വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. നഗരസഭകളിൽ ഏത് കമ്മിറ്റിയാ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കേസ് പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്തിൽ പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിൽ പറഞ്ഞു, ഇപ്പം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭയിൽ നമ്മൾ പറയുന്നു, മറക്കരുത്. അടുത്തത് മുനിസിപ്പാലിറ്റിയുടെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്ന പേര് മുനിസിപ്പൽ സെക്രട്ടറി. പഞ്ചായത്തിലാവുമ്പം പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്കിലാവുമ്പം ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിലാവുമ്പം ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി. ഇവിടെ ബ്ലോക്കിലാ പറഞ്ഞേക്കുന്നത്, അപ്പൊ സോറി മുനിസിപ്പാലിറ്റി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്ന പേര് പറ, മുനിസിപ്പൽ സെക്രട്ടറി എന്നാണ്, മറക്കരുത്. അടുത്തത് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 6. നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാ, 6. ഏതൊക്കെയാണെന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച 4 പിന്നെ 2 കൂടെ വരും. എങ്ങനെയാന്ന് പറയാം, ധനകാര്യം 1, 2 വികസനകാര്യം, 3 ക്ഷേമകാര്യം, 4 പൊതുമരാമത്ത് കിട്ടി, ദെൻ 5 ആരോഗ്യം, 6 വിദ്യാഭ്യാസം, കല, കായികം. ഇങ്ങനെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എവിടെയുണ്ട്, നഗരസഭയിലുണ്ട്. അപ്പൊ അവിടെ തന്നെ വ്യത്യാസം ഉണ്ടല്ലോ, എന്തുവാ, ധനകാര്യ കമ്മിറ്റി. നഗരസഭയിലെ ധനകാര്യ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും, അത് വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണേ. ജില്ലാ പഞ്ചായത്തിലെ കേസ് പറഞ്ഞു, ഗ്രാമപഞ്ചായത്തിലെ കേസ് പറഞ്ഞു, ബ്ലോക്ക് പഞ്ചായത്തിലെ കേസ് പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്ന നഗരസഭയായിരുന്നു, അതുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറക്കരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട വസ്തുത, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ. കേരളത്തിൽ മൊത്തം എത്ര കോർപ്പറേഷൻ ഉണ്ട്, 6 കോർപ്പറേഷനാണ് മൊത്തവും കേരളത്തിലുള്ളത്. അതിൽ 3 എടുത്ത്, അതായത് 3 കോർപ്പറേഷനിൽ വനിതാ മേയർമാരാണ്. മറക്കരുത്, മത്സര പരീക്ഷയിൽ ഒരു ചോദ്യമായതുകൊണ്ടാണ് ഇതിനെ വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നത്. 6 കോർപ്പറേഷൻ മൊത്തം കേരളത്തിൽ. കേരളത്തിൽ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം 1940 നിലവിൽ വന്നു. ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. തുടങ്ങിയ വസ്തുത ഇപ്പൊ പറഞ്ഞോളാം, അതിന് മുന്നോടിയായിട്ട് പറഞ്ഞോട്ടെ. മൊത്തം കോർപ്പറേഷനുകൾ 6. അതിൽ 3 വനിതാ മേയർമാർ, അതായത് 3 കോർപ്പറേഷനിൽ വനിതാ മേയർമാർ. 1 തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വനിതാ മേയർ ആര്യ രാജേന്ദ്രനാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏത് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനാണ്. ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിലെ മുടവൻ മുകൾ, ഏത് വാർഡിൽ നിന്ന, മുടവൻ മുകൾ എന്ന വാർഡിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കേരളത്തിൽ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്, 1940 നിലവിൽ വന്നേ. നിങ്ങൾ എന്റെ കൂടെ തന്നെ പറഞ്ഞു പോണേ, പഠിച്ചു പോണേ. രണ്ടാമത്തത്, 6 കോർപ്പറേഷനിൽ മറ്റൊരു കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. കൊല്ലം കോർപ്പറേഷനും വനിതാ മേയർ പ്രസന്ന ഏണസ് എന്നാണ് ആ മേയറിന്റെ പേര്, പ്രസന്ന ഏണസ് കൊല്ലത്ത്. ദെൻ കോഴിക്കോട് ഡോക്ടർ ബീന ഫിലിപ്പ്. അങ്ങനെ 3 വനിതാ മേയർമാരാണ് 6 കോർപ്പറേഷനിലുള്ളത്. 6 കോർപ്പറേഷനിൽ 3 വനിതാ മേയർമാരാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പഠിച്ചു വച്ചേക്കുക. ആരൊക്കെയാണെന്ന് പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ, അവരുടെ ആനുകാലിക സംഭവം ഇപ്പം നമ്മൾ പറഞ്ഞോളാം. കൊല്ലത്ത് പ്രസന്ന ഏണസ്റ്റാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കോഴിക്കോട് കോർപ്പറേഷനിൽ ഡോക്ടർ ബീന ഫിലിപ്പുമാണ് മേയർ എന്ന് കൊടുത്തു വെച്ചേക്കുക. അപ്പൊ അടുത്ത നമുക്ക് വേണ്ട ചോദ്യം പറയുന്നു, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ജനസംഖ്യ കൂടിയ
വലിയ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയപ്പെടുന്ന പേരാ മുനിസിപ്പൽ കോർപ്പറേഷൻ. വ്യക്തമായി തന്നെ പഠിച്ചു വെച്ചേക്കണേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയുള്ള പൊതു അറിവെന്നാണ് നമ്മുടെ സിലബസിലുള്ളത്. അതിനി വരാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, അവിടെ എല്ലാം നമുക്ക് ഓരോരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായി പഠിച്ചു വെക്കുക. ജനസംഖ്യ കൂടിയ വലിയ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയപ്പെടുന്ന പേരാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. കോർപ്പറേഷനുകളുടെ ഭരണസമിതിയുടെ അധ്യക്ഷനാണ് മേയർ. അപ്പം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണ കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ ആൻസർ 5 വർഷമാണ്. ഓക്കെയാണോ? ഇനി അവിടെ നോക്കണേ, ഏതെങ്കിലും തരത്തിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും, അത് ഗ്രാമപഞ്ചായത്തിലായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലായിക്കോട്ടെ, ജില്ലാ പഞ്ചായത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, എത്ര മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം? 6 മാസത്തിനുള്ളിൽ. അത് നിയമസഭ ആയിക്കോട്ടെ, ലോക്സഭ ആയിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ലേ. ഇവിടെ അതിന് ബാധകമാണ്, 6 മാസത്തിനുള്ളിൽ. ഭരണ പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ, അത് നാളെ എഴുതാം അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എടുക്കാം, 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പുതിയ ഭരണസമിതി ചുമതലയേറ്റിരിക്കണം. ഇതാണ് വസ്തുത. അടുത്തത്, കോർപ്പറേഷനുകളുടെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷം, ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു 5 വർഷം, ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞു 5 വർഷം, ജില്ലാ പഞ്ചായത്ത് പറഞ്ഞു 5 വർഷം, നഗരസഭ മുനിസിപ്പാലിറ്റി പറഞ്ഞു 5 വർഷം. കോർപ്പറേഷനുകളുടെ ഭരണസമിതിയുടെ കാലാവധിയും എത്ര വർഷം തന്നെ? 5 വർഷം തന്നെ. കേരളത്തിലെ നിലവിലെ കോർപ്പറേഷനുകളുടെ എണ്ണം പറഞ്ഞേ 6 കോറ്, മറക്കരുത്, 6 കോർപ്പറേഷനുകൾ. അതിൽ 3 എടുത്ത് വനിതാ മേയർമാർ, തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്ന് ചോദിച്ചാലും, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് ചോദിച്ചാലും, കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ എന്നൊക്കെ ചോദിച്ചാൽ ആര്യ രാജേന്ദ്രനാണ്. ഈ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിലെ മുടവൻ മുഗൾ എന്ന വാർഡിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ, കേരളത്തിൽ ആദ്യത്തെ വനിതാ മേയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹൈമവതി തായാട്ടാണ് കേരളത്തിൽ ആദ്യത്തെ വനിതാ മേയർ. കോഴിക്കോട് വനിതാ മേയർ ആയിരുന്നു ഹൈമവതി തായാട്ട്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ 1940. 3 പ്രത്യേകതയുണ്ട്, കേരളത്തിൽ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ, ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഏറ്റവും വലിയ കോർപ്പറേഷൻ ചോദിച്ചാലും ആൻസർ ഏത് തന്നെ? തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒന്ന് പറഞ്ഞേ, കേരളത്തിൽ ആദ്യ കോർപ്പറേഷൻ, ഏറ്റവും വലിയ കോർപ്പറേഷൻ, ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആണ് ആര്? ആര്യ രാജേന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞു വേണ്ടേ? തിരുവനന്തപുരം കോർപ്പറേഷൻ. അടുത്തത്, തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട 4 വസ്തുത. 1, പ്രീവിയസ് ചോദ്യങ്ങളാണ്, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ, ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ. PSC കൊടുത്തേക്കുന്ന ഉത്തര സൂചികയാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷനാണ്, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷനാണ്, സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച കേരളത്തിലെ ഏക കോർപ്പറേഷനുമാര് തന്നെ? തൃശൂർ കോർപ്പറേഷൻ. അപ്പൊ അവിടെ LGS പരീക്ഷകളിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, KCB നേരിട്ട് വൈദ്യുതി കൊടുക്കാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണ്? അത് തൃശൂർ കോർപ്പറേഷനാ. അവര് സ്വന്തമായി വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ KCB കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനത്തെയൊക്കെയുള്ള ആ ലോജിക് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, അന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ആദ്യ കോർപ്പറേഷൻ പറഞ്ഞേ, തിരുവനന്തപുരം കോർപ്പറേഷനാണ്, 1940 നിലവിൽ വന്നു. കേരളത്തിലെ ഏറ്റവും അവസാന കോർപ്പറേഷൻ ഏതാ? അത് കണ്ണൂർ കോർപ്പറേഷനാണ്, ഏറ്റവും അവസാനത്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, കേരളത്തിലാണ് KCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നറിയപ്പെടുന്ന KCB നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷനാണ്, കേരളത്തിലെ ഏറ്റവും അവസാനത്തെ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്, കേരളത്തിലെ ആദ്യത്തെ വനിതാ മേയർ നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈമവതി തായാട്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ വനിതാ മേയർ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. 3 വനിതാ മേയർ നിലവിൽ, ആനുകാലിക സംഭവം, ഡോക്ടർ ബീന ഫിലിപ്പ് ഉണ്ട്, പ്രസന്ന ഏണസ് ഉണ്ട്, ആര്യ രാജേന്ദ്രൻ ഉണ്ട്. അവരുടെയൊക്കെ ജില്ല അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും പറയുന്നില്ല. അടുത്ത് നോക്ക്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണല്ലോ ആര്യ രാജേന്ദ്രൻ, 21 വയസ്സ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിച്ചു, മുടവൻ മുഗൾ വാർഡിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്, മറക്കരുത്. അടുത്ത ചോദ്യം, കോർപ്പറേഷനുകളുടെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്ന പേര് കോർപ്പറേഷൻ സെക്രട്ടറി. ഇതെല്ലാം ലോജിക്കാ, ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ആരാ? നിങ്ങൾ പറ, നഗരസഭയിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ഉണ്ടായിരുന്നു, ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടായിരുന്നു, അവിടെയും സെക്രട്ടറി തന്നെയാ. ഇവിടെ പറഞ്ഞേക്കുന്ന കോർപ്പറേഷനുകളുടെ ഗവൺമെന്റ് പ്രതിനിധി അറിയപ്പെടുന്ന പേരാണ് കോർപ്പറേഷൻ സെക്രട്ടറി. അടുത്ത ചോദ്യം, കോർപ്പറേഷനുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണത്തെ അറിയപ്പെടുന്ന പേരാണ്
എട്ട്, സോറി പറയുന്ന പേരല്ല, എണ്ണമാണ് എട്ട്. അപ്പം കോർപ്പറേഷനിൽ എത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്? എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട് എന്ന് മാത്രം ഓർത്ത് വെച്ചേക്കുക. അവിടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ എട്ട് കോർപ്പറേ അല്ലെങ്കിൽ എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം ആരായിരിക്കും? ഡെപ്യൂട്ടി മേയർക്കായിരിക്കും. ഡെപ്യൂട്ടി, നേരത്തെ വൈസ് ചെയർമാൻ, വൈസ് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു, ഇവിടെ മേയർ, ഡെപ്യൂട്ടി മേയർ അങ്ങനെ വരുന്ന ഡെപ്യൂട്ടി മേയർക്കാണ് കോർപ്പറേഷനിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി വഹിക്കാൻ പറ്റുന്നത്. നോക്ക്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം, നേരത്തെ പറഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും അവസാന രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ആൻസർ അത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏതാ? ആൻസർ മലപ്പുറം ജില്ലയിലാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ പറ്റി നമ്മൾ പറഞ്ഞു, ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ നിങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും, എന്ത്, ഈ 140 അംഗങ്ങളുണ്ടല്ലോ, ഈ 140 ഇപ്പം നിലവിൽ എന്തില്ല, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. അപ്പൊ കേരള നിയമസഭയിൽ ഏറ്റവും അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാ? അത് ജോൺ ഫെർണാണ്ടസ് ആണ്. ഈ ജോൺ ഫെർണാണ്ടസ് പഠിക്കുമ്പം 2020 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവം ഉണ്ട്, എന്ത്, ഈ ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഒഴിവാക്കുകയും 2030 വരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സംവരണം നീട്ടി നൽകുകയും ചെയ്ത ഭരണഘടന ഭേദഗതി ചോദിക്കാറുണ്ട്. ഓർത്തു വെച്ചേക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2020 104 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആംഗ്ലോ ഇന്ത്യൻ സംവരണം അവസാനിപ്പിക്കുകയും 2030 വരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം നീട്ടി നൽകുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഭരണഘടനാ ഭേദഗതിയുടെ ബിൽ നമ്പർ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക, 126. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റ് ആവർത്തിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോവുക. ഇനി ഏതെങ്കിലും മത്സര പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നാൽ എഴുതാൻ പറ്റണം. അടുത്ത് നമ്മൾ പറയുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ലയും, കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി പറഞ്ഞു എറണാകുളം, ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ആൻസർ ഇടുക്കിയാണെന്ന് ഓർത്തു വെച്ചേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു അറിവ് എന്ന പാഠഭാഗം ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്, സ്റ്റിയറിംഗ് കമ്മിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞ എന്തുവാ, അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഇനി പറയാൻ പോകുന്ന എന്തുവാ, സ്റ്റിയറിംഗ് കമ്മിറ്റി. എന്താണെന്ന് പറയാം, ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഓരോ സ്റ്റിയറിംഗ് കമ്മിറ്റികൾ ഉണ്ടായിരിക്കും. മറക്കരുത്, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും എത്ര സ്റ്റിയറിംഗ് കമ്മിറ്റി ഉള്ളൂ? ഓരോ സ്റ്റിയറിംഗ് കമ്മിറ്റികളെ ഉണ്ടാവത്തുള്ളൂ. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധ്യക്ഷൻ പ്ലസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നാ പറഞ്ഞേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധ്യക്ഷനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുകളും. അപ്പൊ ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് എന്തുണ്ട്? ചെയർപേഴ്സണുകളുണ്ടല്ലോ. ധനകാര്യത്തിൽ ചെയർപേഴ്സൺ ഉണ്ട്, അത് വൈസ് പ്രസിഡന്റ് ആണ്. പിന്നെ 3 കമ്മിറ്റികളുണ്ട്, അവിടെ എന്തുണ്ട്? ചെയർപേഴ്സൺ ഉണ്ട്. ഈ 4 ചെയർപേഴ്സണും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ കൂടി ആവുമ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അംഗമാവും. ബ്ലോക്ക് പഞ്ചായത്തിലും അങ്ങനെ തന്നെ, ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ തന്നെ. അപ്പൊ എണ്ണത്തിൽ വ്യത്യാസം വരും എന്ന ധാർമ്മികമായ ഓർമ്മ മനസ്സിൽ വേണം. അടുത്തത്, ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരിക്കും. ഇപ്പൊ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ജില്ലാ പഞ്ചായത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും? അത് ചെയർപേഴ്സൺ ആയിരിക്കും. നഗരസഭ ചെയർപേഴ്സൺ ആയിരിക്കും. കോർപ്പറേഷനിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? നിങ്ങൾ പറ, കോർപ്പറേഷനിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആൻസർ മേയർ ആയിരിക്കും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഓരോ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഒറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണത്തോടു കൂടി, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എണ്ണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളല്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി എണ്ണം എണ്ണത്തോടു കൂടി ഒന്ന് കൂട്ടുന്നതായിരിക്കും എന്ത്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. പറയാം, ഗ്രാമപഞ്ചായത്തിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 5 പേരാണ്. അതായത് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പ്ലസ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും അധ്യക്ഷനും. ഓക്കെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര പേര് തന്നെ? 5 പേര് തന്നെ. അവിടെ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 1
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ പഞ്ചായത്തിലാകുമ്പോൾ ആറ് പേരാ, എങ്ങനെ വരും? ജില്ലാ പഞ്ചായത്തിൽ എത്ര? അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ആ അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കൂടെ തന്നെ ഒന്നും കൂടെ കൂടണം, അതായത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷനോട് കൂട്ടുമ്പോൾ ആറു പേര്. മനസ്സിലായോ? ഒന്നുമില്ല, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണമാ. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ കമ്മിറ്റികളുടെ എണ്ണം എന്നല്ല പറഞ്ഞത്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം. ഒറ്റ കാര്യം മാത്രം ഓർത്ത് വെച്ചേക്കുക, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അധ്യക്ഷന്മാരുടെ കൂടെ ആരെയും കൂടെ ഉൾപ്പെടുത്തണം? ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനെ കൂടി ഉൾപ്പെടുത്തണം. അദ്ദേഹമായിരിക്കും ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മെയിൻ അധ്യക്ഷൻ. ഓക്കെ, ദെൻ നഗരസഭയിലാവുമ്പം നഗരസഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റികളുടെ അംഗങ്ങളുടെ എണ്ണം ഏഴു പേരാണ്. അതായത് ആറു പേര് ഇവിടുന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, ഒരു ചെയർപേഴ്സണെ കൂടെ കൂടാകുമ്പോൾ ഏഴു പേര്. ദെൻ കോർപ്പറേഷനിലാവുമ്പം ഒൻപത് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ. എങ്ങനെയാ വരുന്നത്? എട്ടു പേര് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് വരും. എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും പ്ലസ് കോർപ്പറേഷനിലെ മേയറും കൂടെ ഉൾപ്പെടുമ്പോൾ കോർപ്പറേഷനിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. അപ്പൊ കോർപ്പറേഷനിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അധ്യക്ഷ, മേയർ, നഗരസഭയിലാവുമ്പം ചെയർപേഴ്സൺ, ജില്ലാ പഞ്ചായത്തിലാവുമ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് ആവുമ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് ആവുമ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ, ഇവിടെ എല്ലാം ഗവൺമെന്റ് പ്രതിനിധിയുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്തിലെ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിലെ സെക്രട്ടറി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്രട്ടറിഷിപ്പ് ആണ്. ദെൻ നഗരസഭയിലാവുമ്പോൾ ഓർത്തു വെച്ചേക്ക്, അവിടെയും സെക്രട്ടറി തന്നെ. കോർപ്പറേഷനിലാവുമ്പോൾ അവിടെയും കോർപ്പറേഷൻ സെക്രട്ടറി എന്നറിയപ്പെടുന്ന പ്രതിനിധിയാണ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് വരുന്നത്. ഓക്കെ ആണോ? അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാമസഭയെ പറ്റിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പൊതു അറിവിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗ്രാമസഭ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാമസഭയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലും വരാം, വരാതിരിക്കാം, അതെന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനമാണ് ഏത്? ഗ്രാമസഭ. ഓക്കെ ആണേ. ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ, എൻ്റെ ഗ്രാമം അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയെ അറിയപ്പെടുന്ന പേരാണല്ലോ എന്ത്? ഗ്രാമസഭ. ശരിയാണോ? ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനമാരാണ്? പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. അപ്പൊ കിട്ടി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം പറ. നിങ്ങൾ പറഞ്ഞാട്ടെ, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഗ്രാമസഭ. അടുത്ത ചോദ്യം പറയുന്നു, ഒരു സാമ്പത്തിക വർഷത്തിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ നാല് ഗ്രാമസഭകൾ ചേരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പൊതു അറിവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് ഫസ്റ്റ് ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് എന്നല്ല നമ്മൾ പറയുന്നത്, മൂന്ന് മാസത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിൽ നാല് ഗ്രാമസഭകൾ ചേരണം. നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. നിർബന്ധമുള്ളത് പറയാം. വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഗ്രാമസഭ വിളിച്ച് ചേർത്തിരിക്കണം, ഉറപ്പ്. അപ്പൊ അങ്ങനെ വിളിച്ച് ചേർത്തില്ലെങ്കിൽ അതവരുടെ ഭരണ പ്രതിസന്ധിയാ. അപ്പൊ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. അപ്പൊ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഗ്രാമസഭ വിളിച്ച് ചേർത്തിരിക്കണം എന്ന ധാർമ്മികമായ ധാരണ മനസ്സിലുണ്ടായിരിക്കട്ടെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ, ആ ഗ്രാമസഭയെ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ ആകെ ജനസംഖ്യയുടെ 1/10 എന്ന് വെച്ചാൽ ഏത് ജനസംഖ്യ? ആകെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ആ വാർഡിൽ, ഇപ്പൊ ഒന്നാം വാർഡിൽ, രണ്ടാം വാർഡിൽ, മൂന്നാം വാർഡിൽ ജനസംഖ്യ കാണുമല്ലോ. അതിന്റെ കണക്ക് എവിടെ കാണും? പഞ്ചായത്തിൽ കാണും. ആ ജനസംഖ്യയുടെ 1/10 എന്ത് ചെയ്യണം? ഗ്രാമസഭ സമ്മേളിച്ചിരിക്കണം, അല്ലെങ്കിൽ സമ്മേളിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ഇതാണ് ലോജിക്ക്. അപ്പൊ 1/10 100 പേര് ആ വാർഡിൽ ഉണ്ടെങ്കിൽ 10 പേര് വന്നാൽ ഗ്രാമസഭ ചേരാം. 1000 പേരുണ്ടെങ്കിൽ 100 പേര് വന്നാൽ എന്ത് ചേരാം? ഗ്രാമസഭ ചേരാം. ഇതാണ് ലോജിക്ക്. ഓർത്തു വെച്ചേക്കണം, കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ ആകെ ജനസംഖ്യയുടെ 1/10. ആകെ ജനസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ആ വാർഡിലെ ജനസംഖ്യയാണെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/10 ചേരണമെന്നല്ല പറയുന്നത്. അടുത്ത ഗ്രാമസഭയെ പറ്റിയുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം പറയട്ടെ. സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന്, ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ്. ഗ്രാമസഭ എന്താണ്? ഒരു സ്ഥിരം സമിതിയാണ്. ഗ്രാമസഭകളെ കുറിച്ച് പരാമർശിക്കുന്ന ചാണക്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം. അപ്പൊ ഗ്രാമസഭകളെ കുറിച്ച് പരാമർശിക്കുന്ന ചാണക്യന്റെ കൃതി ചോദിച്ച അർത്ഥശാസ്ത്രമാണ്. ഗ്രാമസഭ എന്ത് സമിതിയാ? ഒരു സ്ഥിരം സമിതിയാണ്. അടുത്ത ചോദ്യം പറയട്ടെ, ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്
ഗാന്ധിജിയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. അദ്ദേഹവുമായി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥ അദ്ദേഹം വരുന്നുണ്ട്, ട്രസ്റ്റിഷിപ്പ് എന്ന് പറയും. എന്താ ട്രസ്റ്റിഷിപ്പ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റിഷിപ്പ്. അതിന്റെ ഉപജ്ഞാതാവും ആര് തന്നെ? മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? അത് ഗാന്ധിജിയാണ്. ഓക്കെ ആണ്. അടുത്ത ചോദ്യം, ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നതും വാർഡ് മെമ്പർ. ഗ്രാമസഭ വിളിച്ചുകൂട്ടണം വാർഡ് മെമ്പർ. അത് മാത്രം പോരാ, വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നേതൃത്വം നൽകുക, ഒരിക്കലും അധ്യക്ഷ സ്ഥാനമല്ല, വിളിച്ചുകൂട്ടുന്നത് വാർഡിലെ മെമ്പറാണ്. അപ്പൊ ആവർത്തിക്കുന്ന രണ്ട് ചോദ്യം പറയട്ടെ. ഒന്ന്, ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ ചോദ്യം വരുന്ന സമയത്താണ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായ രേഷ്മ മറിയൻ റോയിയും മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായ രാധിക മാധവനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആനുകാലിക സംഭവങ്ങളായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്, എം വി ഗോവിന്ദൻ മാസ്റ്ററെയൊക്കെ മനസ്സിലേക്ക് വരണേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പറയുന്നു, വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 1952 നിലവിൽ വന്ന പദ്ധതിയെ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് നിലവിൽ വന്നത് 1st Panchavatsara Plan ഫസ്റ്റ് 5-year പ്ലാനിങ്ങിലാണ് എന്ത് നിലവിൽ വരുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ CDP എന്നറിയപ്പെടുന്ന സംവിധാനം നിലവിൽ വന്നത്. ഒന്നുമില്ല, വികസന പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 1952 നിലവിൽ വന്ന പദ്ധതിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്ത പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ്, ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 243. ഗ്രാമസഭയെ പറ്റിയാ, ഒരിക്കലും നമ്മൾ മറ്റ് വസ്തുതയല്ല പറയുന്നത്, ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243A ആണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായിട്ട് ആചരിച്ചത് 1999 മുതൽ 2000 വരെയുള്ള വർഷമാണ് ഇന്ത്യയിൽ എന്ത് വർഷമായിട്ട്? ഗ്രാമസഭ വർഷമായി ആചരിച്ചത്. മറക്കരുത്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത് നോക്ക്, കേരള പഞ്ചായത്തി രാജ് ആക്ട് പാസ്സായതെന്ന, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് തരത്തിലും വരാം. കേരള പഞ്ചായത്തി രാജ് ആക്ട് പാസ്സായത് 1994 April 23 കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതെന്ന 1995 October 2. അപ്പൊ രണ്ട് വസ്തുത കിട്ടി, കേരള പഞ്ചായത്തി രാജ് ആക്ട് പാസ്സായത് 1994 April 23 കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് 1995 October 2. അടുത്ത വസ്തുത, കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നതെന്ന 1994 May 30. 1994 May 30 കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്. അപ്പൊ മൂന്ന് വസ്തുത കിട്ടി, കേരള പഞ്ചായത്തി രാജ് ആക്ട് പാസ്സായതെന്നാന്ന് പറ നിങ്ങൾ പറ. 1994 April 23 കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത്, 1995 October 2 കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്, 1994 May 30. അടുത്ത, ഗ്രാമസഭ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത, നഗരപാലിക എന്നറിയപ്പെടുന്ന ചെറിയൊരു പോർഷൻ കൂടിയാണ് നമ്മൾ പറയുന്നത്. നഗരപാലികയുടെ പ്രത്യേകത ഒക്കെ അറിയാലോ, ഗ്രാമപഞ്ചായത്ത് നഗരപാലിക തുടങ്ങിയുള്ള ടൈമുകളൊക്കെ മനസ്സിൽ കിട്ടണം. ഒന്നാമത്തെ വസ്തുത, ഇന്ത്യയിൽ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? അത് മദ്രാസിലാണ്. 1687 ഇന്ത്യയിൽ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാ? അത് മദ്രാസ് കോർപ്പറേഷൻ അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ മദ്രാസ് ആണ്. നമുക്ക് വേണ്ട ചോദ്യം, ഇന്ത്യയിൽ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് മദ്രാസ് വർഷം 1687. അപ്പൊ മദ്രാസ് നഗരത്തിന്റെ ശില്പി എന്ന് പറഞ്ഞേ, മദ്രാസ് നഗരത്തിന്റെ ശില്പി. രണ്ട് ചോദ്യങ്ങളുണ്ട്, മദ്രാസ് നഗരത്തിന്റെ ശില്പിയുണ്ട്, പുതുച്ചേരി നഗരത്തിന്റെ ശില്പിയുണ്ട്. മദ്രാസ് നഗരത്തിന്റെ ശില്പി ചോദിച്ചാൽ ഫ്രാൻസിസ് ഡേ ആണ്, ഫ്രാൻസിസ് ഡേ. മറ്റേത് ഫ്രാൻസിസ് മാർട്ടിൻ ഉണ്ട്, അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നാ കൊടുത്തേക്കുന്നത്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പിയാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർട്ടിൻ. ചെന്നൈ നഗരത്തിന്റെ ശില്പി അല്ലെങ്കിൽ മദ്രാസ് നഗരത്തിന്റെ ശില്പി ചോദിച്ചാൽ ഫ്രാൻസിസ് ഡേ ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക, മുൻകാല വർഷ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലും വന്നാൽ എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ മദ്രാസിൽ സ്ഥാപിതമായി. 1687 സ്ഥാപിതമായത്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാ? അത് മദ്രാസ് കോർപ്പറേഷൻ ആണ്. അപ്പൊ ഈ മദ്രാസിൽ മാത്രമല്ലല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്ഥാപിതമായത്. അല്ല, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1700
26 സ്കൂൾ ടെക്സ്റ്റിൽ കണ്ടന്റ് ആണേ പറയുന്നത്. സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ് വ്യക്തമായി പറഞ്ഞു തരികയാണ്. മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1726 ആണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന 1882 ലോർഡ് റിപ്പൺ പുറത്തിറക്കിയ പ്രമേയത്തെ അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാ കാർട്ട. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 1215 ജോൺ രാജാവ് റണ്ണീം ഇടുന്ന സ്ഥലത്ത് വെച്ച് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു എഴുതപ്പെട്ട എന്ത് കരാറിൽ ഏർപ്പെട്ടു, അതിനെ അറിയപ്പെടുന്ന പേരാണ് മാഗ്നാ കാർട്ട. അപ്പൊ ഈ മാഗ്നാ കാർട്ടയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് 1882 ലോർഡ് റിപ്പൺ പുറത്തിറക്കിയ പ്രമേയം ആണെങ്കിൽ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാരം അത് ലോർഡ് റിപ്പൺ ശരിയാണോ? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ചോദിച്ചാൽ ലോർഡ് റിപ്പൺ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാ കാർട്ട ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറ. 1882 ലോർഡ് റിപ്പൺ പുറത്തിറക്കിയ പ്രമേയമാണ്. നമ്മൾ പറഞ്ഞ വസ്തുത തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പണാണ്, നേരത്തെ പറഞ്ഞു. അടുത്തത്, നഗരങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ആദ്യം ഞാൻ പറഞ്ഞതാ, അതിനെ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭ. അപ്പൊ വാർഡ് സഭയുമായി ബന്ധപ്പെട്ട് നഗരങ്ങളിൽ വാർഡ് മെമ്പറിനെ അറിയപ്പെടുന്ന പേര് വാർഡ് മെമ്പർ എന്നാണോ? അല്ല, കൗൺസിലർ എന്നാണ്. അപ്പൊ വാർഡ് സഭ വിളിച്ചു കൂട്ടുന്നത് കൗൺസിലറും അധ്യക്ഷ സ്ഥാനം ചെയർപേഴ്സണും. വീണ്ടും ആവർത്തിക്കുന്നു, ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറും അധ്യക്ഷ സ്ഥാനം പഞ്ചായത്ത് പ്രസിഡന്റുമാണെങ്കിൽ വാർഡ് സഭ, നഗരപ്രദേശങ്ങളിൽ വാർഡ് സഭ വിളിച്ചു കൂട്ടുന്നത് കൗൺസിലറും അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ചെയർപേഴ്സണും ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് പി വി നരസിംഹറാവുവിനെ അറിയാലോ, ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പി വി നരസിംഹറാവു. ഇന്ത്യയില് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം അല്ലെങ്കിൽ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന ആശയം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു. അദ്ദേഹത്തെ അറിയപ്പെടുന്നവരാണ് ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദി ഇൻസൈഡർ, മറക്കരുത്, ദി ഇൻസൈഡർ. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കിട്ടും, ദി ഔട്ട്സൈഡർ എന്ന ആത്മകഥ ആരുടേതാണ്? ആൽബർട്ട് ഗാബോ എന്ന വ്യക്തിയുടേതാണ്. ദി ഔട്ട്സൈഡർ, ദി ഇൻസൈഡർ ചോദിച്ചാൽ പി വി നരസിംഹറാവു. അപ്പൊ പി വി നരസിംഹറാവു ഗവൺമെന്റ് നഗരപാലിക ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയ വർഷം 1991 ലോക്സഭയിൽ പാസ്സാക്കിയതെന്നാ പറഞ്ഞേ, അതായത് നഗരപാലിക ബില്ല്. അടുത്തത്, 74 ഭേദഗതി പ്രകാരം, 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം നഗരപാലിക ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയ വർഷം 1992 ഏതുൾപ്പെടെ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ പാസ്സാക്കിയ വർഷം 1992. അടുത്തത്, നഗരപാലിക ബില്ല് നിലവിൽ വന്ന വർഷം 1993 ജൂണ്. മൂന്നും മൂന്ന് വസ്തുത. പി വി നരസിംഹറാവു ഗവൺമെന്റ്, എന്റെ കൂടെ ഒന്ന് ആവർത്തിച്ചു പറഞ്ഞേ, പി വി നരസിംഹറാവു ഗവൺമെന്റ് നഗരപാലിക ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയ വർഷം 1991. 74 ഭേദഗതി പ്രകാരം നഗരപാലിക ബില്ല് പാർലമെന്റ് പാസ്സാക്കിയ വർഷം 1992. ഓക്കെയാണ്. അടുത്തത്, ഈ നഗരപാലിക ബില്ല് നിലവിൽ വന്ന വർഷം 1993 June 1. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പഞ്ചായത്ത് രാജിനെ പറ്റിയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ഗ്രാമസഭയെ പറ്റി പറഞ്ഞു, അതിനുശേഷം എന്ത് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത് പറഞ്ഞത്, നഗരപാലിക പറഞ്ഞു, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഞ്ചായത്ത് രാജ്. ഓക്കെ, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവും പഞ്ചായത്തി രാജ് ഭരണഘടനാ സാധുത നൽകിയ, അതായത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 1992 73 ഭേദഗതി. നിലവിൽ വന്നത് 93 ബന്ധപ്പെട്ടതാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ 1992 73 ഭേദഗതി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി എന്നാണ് ഞാൻ പറഞ്ഞു, ഓർത്തു വെക്കണം. അപ്പം പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതാരാ, അത് ജവഹർലാൽ നെഹ്റു. മറക്കല്ലേ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാരാ, അത് റിപ്പൺ പെർക്കുക. അപ്പൊ ഗ്രാമസ്വരാജ് എന്ന ആശയമാരുടേതാ, ഗ്രാമസ്വരാജ്, അത് ഗാന്ധിജിയേതാ. ട്രസ്റ്റീഷിപ്പ് എന്ന ആശയമാരുടേതാ, ട്രസ്റ്റീഷിപ്പ് ഗാന്ധിജി. എന്താ ചോദ്യം എന്നറിയാലോ, സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് ട്രസ്റ്റീഷിപ്പ്. അതിനുപജ്ഞാതാവാണ് ആര്? അത് ഗാന്ധിജി. അടുത്തത്, പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 40.
ഭാഗം നാല് അത് വിട്ടേക്ക്. അപ്പൊ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 40 ആണെന്ന് ഓർത്തു വെച്ചേക്കുക. പഞ്ചായത്തുകളുടെ രൂപീകരണം. അടുത്ത ചോദ്യം പറയട്ടെ, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അറിയാലോ? രാജസ്ഥാന. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്, രാജസ്ഥാനിലാണ്. ഓർത്തു വെച്ചേക്കുക, പഴയകാലത്ത് മത്സ്യ എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണേത്? രാജസ്ഥാനാണ്. താർ മരുഭൂമി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണല്ലോ ഏത്? താർ മരുഭൂമി. താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണെന്ന് ഓർത്തു വച്ചേക്കണം. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത ആരൻ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു അല്ലയോ? ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലയോ? ചാണക്യൻ എന്ന തൂലിക നാമത്തിൽ രചനകൾ എഴുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരൻ ചോദിച്ചാലും ആര് തന്നെ? ജവഹർലാൽ നെഹ്റു. അപ്പൊ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത ആരെന്നാ പറഞ്ഞേ? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം പറയുന്നു, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം അല്ലെങ്കിൽ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലും വരാം, വരാതിരിക്കാം, അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? അത് ആന്ധ്രാപ്രദേശാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആൻസർ ചെയ്ത് തന്നെ ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം പറയട്ടെ, 73-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പഞ്ചായത്ത് രാജ് നിയമമാണ്, പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത ആരും ചോദിച്ചാൽ ആൻസർ ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത് നോക്ക്, ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 73-ാം ഭേദഗതി. ഒരിക്കലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ATOS കാര്യങ്ങൾ ചർച്ച ചെയ്യുമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളുണ്ടോ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടോ, ഏതെല്ലാം സ്കൂൾ ടെക്സ്റ്റ് പാഠഭാഗമുണ്ടോ, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോവാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 9 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 7-ാം ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. അടുത്ത ചോദ്യം പറയട്ടെ, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ആ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ 3 നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. അവിടെ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ല എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ താഴെ പറയുന്നതിൽ ഏത് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വേറെയൊക്കെ സംസ്ഥാനത്തിന്റെ കൂടെ ഒന്നുകിൽ നാഗാലാൻഡ് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ മേഘാലയ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ മിസോറാം ഉൾപ്പെടുത്താം. അവിടെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം 50% കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണ്? 50%. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാറാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബീഹാരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഇത് PSC ചോദിച്ചേക്കുന്ന ചോദ്യ ഉത്തര സൂചികയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് വനിതകൾക്ക് 50% സംവരണം, 50% സംവരണം, പകുതി സംവരണം ഏർപ്പെടുത്തി ഇന്ത്യൻ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാറാണ്. അപ്പൊ കേരളത്തിൽ എന്തുണ്ട്? വനിതാ സംവരണം 50 എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവെ 50% തന്നെയാണ് വനിതാ സംവരണം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. അടുത്ത് നോക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മറക്കല്ലേ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പറഞ്ഞേക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എന്ത് നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അടുത്ത ചോദ്യം പറയട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? പിരിച്ചുവിടാം. ഇവരെന്തെങ്കിലും തരത്തിലുള്ള ഭരണ പ്രതിസന്ധിയോ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ തെളിയിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാം? 5 വർഷത്തിന് മുമ്പ് പിരിച്ചുവിടാൻ പറ്റും. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം അല്ല, നിലവിൽ 5 വർഷമാണ്. പക്ഷെ 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഭരണ പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പിരിച്ചുവിടാൻ സാധിക്കും. പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയെ അറിയപ്പെടുന്ന പേരാണ് GVK റാവു കമ്മിറ്റി. മറക്കല്ലേ, ചോദ്യം പറഞ്ഞേ, പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് GVK റാവു കമ്മിറ്റി. അടുത്ത ചോദ്യം പറയട്ടെ, പഞ്ചായത്ത് രാജുകളുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക അറിയാലോ?
പതിനൊന്നാം പട്ടിക, പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജുകളുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ചോദിച്ചാൽ ആൻസർ ഏതാണ്? അത് പതിനൊന്നാം പട്ടികയാണെന്ന് മാത്രം ഓർത്തു വെച്ചേക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 21 വയസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. രേഷ്മ മറിയൻ റോയും രാധിക മാധവനും ആര്യ രാജേന്ദ്രൻ ഒക്കെ കറണ്ട് അഫയർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാ? അത് 21 വയസ്സാണ്. വ്യക്തമായി പഠിച്ചു പോകണം. അടുത്ത ചോദ്യം പറയട്ടെ, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റി അറിയപ്പെടുന്ന പേരറിയാലോ? സെൻ കമ്മിറ്റി എന്നാണ്. പറഞ്ഞ കൂടെ പറ, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് ഏത്? സെൻ കമ്മിറ്റി. അടുത്ത ചോദ്യം പറയട്ടെ, ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് പിരിച്ചുവിട്ടാൽ, അതായത് നിലവിലുള്ള ഗവൺമെന്റ് പഞ്ചായത്ത് രാജിനെ പിരിച്ചുവിട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാലാവധി 6 മാസത്തിനാണ്. അതായത് ഭരണസമിതിയെ പിരിച്ചുവിട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണമുന്നണി അധികാരത്തിൽ വരേണ്ടത് 6 മാസത്തിനുള്ളിൽ ആയിരിക്കാം. അടുത്തായി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ, ഒരു വ്യക്തിത്വമാണ് ബൽവന്ത് റായ് മേത്ത. പ്രത്യേകത അറിയാമല്ലോ, പഞ്ചായത്ത് രാജിന്റെ പിതാവ്. അപ്പൊ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ച വർഷം 1957. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ച വർഷം എന്ന 1957. ഇതെന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇല്ലയോ 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഇല്ലയോ 1952, ഇവയുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഫോം ചെയ്ത കമ്മിറ്റിയാണ് ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഏത് വർഷമാണ്? 1957. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടി. CDP എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വന്ന വർഷം 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് അല്ലെങ്കിൽ NES 1952 നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഈ രണ്ട് പദ്ധതികളെ പറ്റി, അതായത് ഈ CDAP പറ്റിയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ പറ്റിയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിനെ പറ്റി പഠിക്കാൻ വേണ്ടി ആര് കൊണ്ടുവന്ന്? ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ കമ്മിറ്റിയാണ് ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇന്ത്യൻ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെ? ബൽവന്ത് റായ് മേത്തയാണ്. അടുത്തതായി നമുക്ക് വേണ്ടത്, ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നു? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 3-tier system, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പേരൊക്കെ അറിയാലും, ഇന്ത്യയിൽ ഓൾ ഇന്ത്യയാണ് നമ്മൾ പറയുന്നത്. അതിൽ ജില്ലാ പരീക്ഷത്ത് എന്ന് പറയും അത് ജില്ലാതലം, പഞ്ചായത്ത് സമിതി എന്ന് പറയും ബ്ലോക്ക് തലം, ഗ്രാമപഞ്ചായത്ത് പറയും വില്ലേജ് തലം. അപ്പൊ ജില്ല, ബ്ലോക്ക്, വില്ലേജ്, ഇങ്ങനെ 3 തലമാണ് ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം. അങ്ങനെ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ശുപാർശ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം, അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നു? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം 3 എണ്ണം, ജില്ലാ പഞ്ചായത്തിലാവുമ്പം ജില്ലാ പരീക്ഷത്ത്, ബ്ലോക്ക് തലത്തിലാവുമ്പം പഞ്ചായത്ത് സമിതി, വില്ലേജ് തലത്തിലാവുമ്പം ഗ്രാമപഞ്ചായത്ത്. ഓക്കെയാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പറഞ്ഞോട്ടെ, ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ആരാണ്? ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ, ഇന്ത്യയിലെ എല്ലാ ജില്ലാ പരിഷത്തിന്റെയും ചെയർമാൻ ജില്ലാ കളക്ടറാണ്. മറക്കരുത്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ജില്ലയിലെ അധികാരങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കളക്ടറാണല്ലോ. അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അശോക് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രത്യേകത, ജനതാ ഗവൺമെന്റ്, ജനതാ ഗവൺമെന്റ് 1977 ഡിസംബർ മാസത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിയമിച്ച കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് അശോക് മേത്ത കമ്മിറ്റി. മറക്കല്ലേ, 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഇവിടെ പറയാൻ പോകുന്ന ജനതാ ഗവൺമെന്റ് റോളിംഗ് പ്ലാൻ ഒക്കെ ഇന്ത്യയെ നടപ്പിലാക്കിയ ജനതാ ഗവൺമെന്റ് 1977 ഡിസംബർ മാസത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കായി നിയമിച്ച കമ്മിറ്റിയെ അറിയപ്പെടുന്ന പേരാണെന്ത്? അശോക് മേത്ത കമ്മിറ്റി. ഈ അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം അറിയാലോ, 1977. ഈ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാക്കി മാറ്റാൻ ശുപാർശ ചെയ്തു. ഓർത്തു വെക്കണം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കൊണ്ടുവന്ന എന്ത്? ഈ ത്രിതല സംവിധാനം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് എന്താക്കാൻ? ദ്വിതല പഞ്ചായത്ത് സംവിധാനമാക്കി മാറ്റാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഇവിടെ പറഞ്ഞേക്കുന്ന രണ്ട്, ദ്വിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 2 അല്ലേ ഉള്ളൂ, ത്രിതലയാകുമ്പോഴല്ലേ 3. ഈ ദ്വിതല പഞ്ചായത്തിൽ വരുന്നത്
ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും. ജില്ലാ പരിഷത്ത് എവിടെയാ? മണ്ഡൽ പഞ്ചായത്തുമാണ്. രണ്ട് എന്ത് വരുന്നത്? ദ്വിതല പഞ്ചായത്ത് വരുന്നു. ഇനി ഈ അശോക് മേത്ത കമ്മിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഈ അശോക് മേത്ത കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറക്കരുത്. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് പറഞ്ഞേ കമ്മിറ്റി ഓൺ. കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റി ഏതാണ്? അത് അശോക് മേത്ത കമ്മിറ്റി. സ്വല്പം മുന്നേ ഞാൻ പറഞ്ഞു ദ്വിതല പഞ്ചായത്ത് സംവിധാനം എന്നല്ലേ പറഞ്ഞേ, അശോക് മേത്ത കമ്മിറ്റി. അപ്പം മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റി ചോദിച്ചാൽ അതിന്റെ ആൻസർ അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ആണ്, മറക്കരുത്. അടുത്തത്, അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി അറിയാലോ ഇ നമ്പൂതിരിപ്പാട്. ഇ നമ്പൂതിരിപ്പാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് 1.5 കോടി മലയാളികൾ. പഠിക്കുമ്പം ഒരു പാക്കേജ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. 1953 1956 ഈ രണ്ട് വർഷങ്ങളൊന്നും ഓർത്തു വെച്ചേക്കണം. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് 1953 സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നിലവിൽ വന്നത്. ഫസലലി അധ്യക്ഷനാകുന്ന ഒരു കമ്മിറ്റി, ഫസലലി, ഹൃദയനാഥ് കുൻസ്രു, സർദാർ കെ എം പണികർ, അങ്ങനെ മൂന്ന് വ്യക്തികൾ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് താഴെ പറയുന്നതിൽ ഒറ്റപ്പെട്ടതാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1956 നവംബർ 1 ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എത്ര സംസ്ഥാനങ്ങൾ, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളെന്നറിയാം. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അതിൽ 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരും. അതിനു മുമ്പേ ഓരോ ഭാഷയ്ക്ക് അടിസ്ഥാനമായിട്ട് ഓരോ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ 3 പ്രധാനപ്പെട്ട വ്യക്തികൾ എഴുതും. 1.5 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ഇ നമ്പൂതിരിപ്പാട്. മലയാള ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണ് ഇത് 1.5 കോടി മലയാളി. നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതും. ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂതൻ ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഫവാനി സെൻ. മറക്കല്ലേ, ഫവാനി സെൻ. ഒരു ചോദ്യം കൂടെ പറഞ്ഞോട്ടെ. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത്, നമ്മൾ ഈ ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് പോറ്റി ശ്രീരാമലും ഒക്കെ എഴുതണമെന്ന് തോന്നും, തോന്നിയേ ചെയ്തു. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് പോറ്റി ശ്രീരാമലു അല്ല, വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് പി സുന്ദര അയ്യ. അപ്പൊ സലോട്ട് മാറ്റി എഴുതി പഠിച്ചോണം. വിശാല ആന്ധ്ര എന്ന പുസ്തകം എഴുതിയത് പി സുന്ദര അയ്യ. നൂതന ബംഗാൾ എന്ന പുസ്തകം എഴുതിയത് ഭവാനി സെന്. 1.5 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ഇ നമ്പൂതിരിപ്പാട്. ഒന്ന് പറഞ്ഞതേ ഉള്ള, ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കും. അപ്പൊ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാ? അത് ഇ നമ്പൂതിരിപ്പാടാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 73-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ശേഷം ആദ്യമായി ഇലക്ഷൻ നടന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സ്കൂൾ ടെക്സ്റ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തിലെ സംവിധാനത്തിന് എന്ത് കൊടുത്തു? ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. അപ്പം ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ശേഷം ആദ്യമായി ഇലക്ഷൻ നടന്ന സംസ്ഥാനമാണേത് മധ്യപ്രദേശ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറയുന്നു, നമ്മൾ പറഞ്ഞിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ നിർദ്ദേശിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ പി കെ തുങ്കനാണ്. മറക്കല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പി കെ തുങ്കൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ തീരുമാനിച്ച പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് പി കെ തുങ്കനാണ്. ഇത് മുൻകാല വർഷ ചോദ്യമാണ്. അപ്പൊ ഇത്രയും വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക. ഇനി വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ.